ഹായ് ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് ലൈഫ് സ്റ്റൈൽ വൈ ശ്രീദേവി വിജേഷ്. അപ്പോഴേ നമ്മൾ നമ്മുടെ കൂർഗ് റിസോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഏകദേശം 7:30 ആയിട്ടുണ്ട്, കുറച്ച് ലേറ്റായി. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മടിക്കേരി നിന്ന് വിരാജ്പേട്ട് പോകുമ്പോൾ പുലിബേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ കൂർഗ് ക്ലിഫ് റിസോർട്ടുള്ളത്. നമ്മൾ റിസോർട്ടിൽ എൻ്റർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് കോഫിയൊക്കെ കൊണ്ടുതന്നിട്ടുണ്ട്, ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ചുക്ക് കാപ്പി ആണ്ട്ടോ നമുക്ക് വെൽക്കം ഡ്രിങ്കായിട്ട് തന്നിരിക്കണം. ഏട്ടനപ്പോ ഫോമൊക്കെ ഫില്ല് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ റിസോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ഒരു ഇത് എല്ലാവർക്കും മലയാളമൊക്കെ അറിയാതോ? നമ്മുടെ കൂടുതലായ മടിക്കേരി എല്ലായിടത്തും നമ്മുടെ കേരള ബോർഡറിന് അടുത്തായത് കൊണ്ട് ഒരു ഇതെല്ലാവർക്കും മലയാളം അറിയാതോ? അപ്പൊ നമ്മുടെ ഈ കൂർഗ് ക്ലിഫിൽ എടുത്ത് പറയേണ്ട കാര്യമാണ്, 300 ഏക്കർ കോഫി പ്ലാന്റേഷന്റെ ഉള്ളിലാണ് നമ്മുടെ ഈ റിസോർട്ട് ഉള്ളത്. ഏകദേശം 60 ഓളം റൂംസ് അവൈലബിൾ ആണ്. പിന്നെ ഇവരുടെ അടുത്ത് പറയേണ്ടതാണ് ഇൻഫിനിറ്റി പൂള്. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ്, ഇവിടെ രാവിലെയും വൈകുന്നേരം നമുക്ക് ഈ കോഫി പ്ലാന്റേഷന്റെ ഉള്ളിൽ കൂടെ എന്താ പറയുക, നേച്ചർ വാക്കിന് വേണ്ടിയിട്ട് കൊണ്ടുപോകും. അതിന് പ്രത്യേകം ഗൈഡ് ഉണ്ട്. പിന്നെ കിഡ്സിന് വേണ്ടിയുള്ള ആക്ടിവിറ്റീസ് ഏരിയകൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് അതാ നമ്മൾ റൂമിലേക്ക് പോകണം. ഇവിടെ ക്യാമ്പ് ഫയർ ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഈ നമ്മൾ റൂം എത്തി പോയി. ആ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് റൂമൊക്കെ ഒന്ന് ചുറ്റടിച്ച് കാണാം. ചുക്കൊന്ന് കളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ. നല്ല വലിയ ബാൽക്കണിയാണ്. ബാൽക്കണിന്ന് നമുക്ക് നോക്കുമ്പോ ഒന്നും കാണാനില്ല, നല്ല ഇരുട്ടായി. നമുക്ക് ഒരു സെപ്പറേറ്റ് ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. നമുക്ക് നല്ല വലിയ മിററൊക്കെ തന്നിട്ടുണ്ട്. നമ്മുടെ ബാത്റൂം ആണ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഗുഡ് മോർണിംഗ്. നല്ല കോടയും ചൂട് കോഫി. ഇതെല്ലാം ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടായിരുന്നു, പക്ഷെ രാത്രി ആയപ്പോൾ നല്ല തണുപ്പായി. ഇപ്പൊ നല്ല ബാക്ക് സൈഡ് ഫുൾ നല്ല കോടയാണ്. രാത്രി നമ്മൾ കാണിച്ചില്ല ഇവിടെ ഇരുട്ടായിരിക്കുന്ന സ്ഥലം. ഇപ്പൊ നല്ല കോട വന്നിട്ട് ഒന്നും കാണാൻ പറ്റില്ല. അത് സമയം ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട്. നല്ല തയ്യലായിരുന്നു, നല്ലോണം എണീച്ചതാണ്. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഈ റിസോർട്ടിലെ എന്താ പറയാ, ബഫറ്റിനെ കുറിച്ചും അതുപോലെ സ്പെഷ്യൽ കൂർഗി കുസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ഇടുന്നതാണ് വരുന്ന എപ്പിസോഡുകളില്. അപ്പൊ അതെല്ലാരും കാണുക. പിന്നെ നമ്മള് ഇവിടേക്ക് കേറുമ്പോ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഏരിയ ഒക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല കിളികളുടെ ഒക്കെ സൗണ്ട് ഉണ്ട്. കൈവരിക്ക് നല്ല ഹൈറ്റ് ഉണ്ട്, നന്നായി. ആൾക്കാർ സേഫ്റ്റിയാണ്.
എന്താണ് പരിപാടി? ഞാനേ ഇവിടെ ബനാന ചൂടൊക്കെ വെച്ചിട്ടായിരുന്നു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ആ സ്റ്റാൻഡ് വെച്ചിട്ട് പോയിക്കഴിഞ്ഞു. റൂം സ്പേഷ്യസ് ആയിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. ഡിന്നറും നല്ല നല്ല ഡിന്നറായിരുന്നു. വീഴും 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 വീഴും, സ്പീഡ് കൂടല്ലോ. അച്ഛൻ നിർത്തി തരാം. ഇതാ ഇത് ഫൂസ്ബോൾ. ദേ ഹോഴ്സ്, ഹോഴ്സ് ആണത്. ഹോഴ്സ് ഉണ്ട്, സ്ലൈഡിങ് ഉണ്ട്. ദേ ഹൗസ്, ഇവിടെ കുറെ ഹൗസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കയറി കളിക്കാം. ഇതിലേക്ക് കയറിച്ചു. ഓക്കെ, ഇതിലെ യു ഹാവ് ടു എൻ്റർ ദിസ് വേ. അകത്തോട്ട് പോവാം. That's your house. അടിക്കട വരണം, താഴേക്കട. ഓ ഓ, അതിൻ്റെ ഉള്ളിൽ പോയ അമ്പട ഭയങ്കര. നീ എവിടേക്ക് എത്തി? ഇനിയിപ്പോ എങ്ങനെ ഇറങ്ങും? ജി ആർ ടു ജംപ്. അതിൻ്റെ ഉള്ളിൽ കയറ്. യെസ്, I'll come other side. Oh, you can slide. This is nice. You can slide. Careful, careful. Hey, swing ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. പിള്ളേർക്ക് കളിക്കാൻ കുറെ സംഭവം ഉണ്ട് ഇവിടെ. ഔട്ട്ഡോറിലും കിഡ്സിന് കളിക്കാൻ കുറേ സെറ്റപ്പുകളുണ്ട് കേട്ടോ. ഇഷാൻ കളി തുടങ്ങി. അതിലെ പോയി ഇതിലെ വന്ന ടംപലിനെ ഷാൻ ശരിക്കും എൻജോയ് ചെയ്തു. അവൻ ആദ്യമായിട്ട് തന്നെ ചെയ്യണത്. അവൻ ശരിക്കും എൻജോയ് ചെയ്തത്. നല്ല ഭംഗിയായിട്ട് ഗ്രീനറിയും നമ്മൾ നേരത്തെ നടന്നു പോയ സ്ഥലം ആ വീട്. പപ്പായൊക്കെ കണ്ട സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ചെറിയ കാറ്റുണ്ടല്ലേ. ഏ
വീടൊക്കെ ഉണ്ടാവും, നമുക്ക് ഇവിടെ നിന്ന് നോക്കാം, അറിയാം. അതില് നല്ല ഹൈറ്റിലൊരു മൗണ്ടൻ കണ്ട, അതിൽ തന്നെ നേരെ കറക്റ്റ് സമയം ായിരുന്നു, അടിപൊളിയായിരുന്നു ലുക്ക്. ഇവിടുന്ന് മെയിൻ അട്രാക്ഷൻ അതാണ്, നല്ല രസകരമായ പൂളും. പൂളൊക്കെ ക്ലോസ്ഡ് ആണ്, ഇതിപ്പോൾ ഒരു സെക്കൻഡ് പൂളാണ് അല്ലേ. ഇതും ഒരു ഇൻഫിനിറ്റി പൂൾ പോലെ തന്നെയാണ് അവർ ചെയ്തുള്ളത്. ശങ്കർപ്പേ പൂള് മിസ്സായില്ലേ. ഇത് പ്ലാന്റേഷൻ വ്യൂ വരുന്ന ഭാഗങ്ങൾ കേട്ടോ. കോവിഡ് പ്രോട്ടോകോൾ ഉള്ള കാരണം പൂൾസ് എല്ലാം ക്ലോസ്ഡ് ആണ്, ഒരുവിധ ആക്ടിവിറ്റീസ് എല്ലാതും അവർ അലോ ചെയ്യുന്നില്ല. ഇപ്പോൾ കോവിഡൊക്കെ മാറിയിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ആ അറ്റം വരെ ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോ അവിടുത്തെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. രസകരമായ കുറെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചാൽ പറയാൻ കഴിഞ്ഞ വെച്ചാൽ, നമ്മൾ ഈ റെയിനി സീസൺ കഴിയുമ്പോൾ ഈ റോപ്പിനൊക്കെ തുരുമ്പൊടിക്കും. അപ്പോൾ ഇത് എല്ലാ ഇയറും ഇതിൻ്റെ സർവീസ് ചെയ്യും. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ടീം വന്നിട്ടാണ് സർവീസ് ചെയ്യുന്നത്. ഇപ്രാവശ്യം കോവിഡ് ആയതുകൊണ്ട് സർവീസിംഗ് ഒന്നും നടക്കാത്തതുകൊണ്ട് ഇതെല്ലാതും ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് ശരിക്കും എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല പരിപാടിയുണ്ടോ? കോഫി പ്ലാന്റിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഓക്കെ, എന്താ പഞ്ഞി? ഇത് പഴുക്കുമ്പോഴാണ് റെഡ് ആവണത്. ഈ റിസോർട്ടില് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കി കൂട്ടുണ്ട്. നിറച്ച് സാധനങ്ങളുണ്ട്, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ. ഇതിങ്ങനെ അങ്ങോട്ട് ഇറക്കട്ടാ, ഫുള്ള് ഇറക്കണ് ഒരു മല, മലയുടെ മുകളിലാണത്, ക്ലിഫിലാണത്.